വിവര വിനിമയ സാങ്കേതിക വിദ്യ പത്താം ക്ലാസ്സിലെ ഒൻപതാമത്തെ അധ്യായം ചലിക്കും ചിത്രങ്ങൾ. ടീച്ചർ, വിപിൻ്റെ ഈ നോട്ട്ബുക്ക് നിറയെ അവനെഴുതിയ കഥകളാണ്. നോട്ട്ബുക്ക് കൈമാറിക്കൊണ്ട് ജോമോൻ ക്ലാസ് ടീച്ചറോട് പറഞ്ഞു. മിടുക്കൻ, കഥ നന്നായിരിക്കുന്നു. ഈ കുഞ്ഞുകഥ ഒരു ആനിമേഷൻ സിനിമയാക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. കഥ വായിച്ച ശേഷമുള്ള ടീച്ചറുടെ പ്രതികരണം കേട്ടപ്പോൾ വിപിൻ്റെ മുഖം തെളിഞ്ഞു. ഈ കഥ വികസിപ്പിച്ച് നമുക്കൊരു ആനിമേഷൻ സിനിമയാക്കിയാലോ? എങ്ങനെയാണ് ആനിമേഷൻ സിനിമ നിർമ്മിക്കുക? ആനിമേഷൻ സിനിമ നിർമ്മാണത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ, ആനിമേഷൻ നിർമ്മിക്കാനുള്ള പ്രധാന പ്രവർത്തന ഘട്ടങ്ങൾ: ഒന്ന്, കഥ കണ്ടെത്തണം. മറ്റൊന്ന്, കഥാപാത്രങ്ങളെ രൂപകൽപ്പന ചെയ്യണം. സ്റ്റോറി ബോർഡ് തയ്യാറാക്കണം. എന്താണ് ആനിമേഷൻ? ചലിക്കുന്നതായി മിഥ്യാബോധം ജനിപ്പിക്കുവാൻ വേണ്ടി ദ്വിമാന ചിത്രങ്ങളുടെയോ ത്രിമാന ചിത്രങ്ങളുടെയോ തുടർച്ചയായതും വേഗത്തിലുമുള്ള പ്രദർശനമാണ് ആനിമേഷൻ. പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ, വീക്ഷണ സ്ഥിരത, നമ്മുടെ കാഴ്ചയുടെ ഒരു പ്രത്യേകത അടിസ്ഥാനമാക്കിയാണ് ഈ സംവിധാനം സാധ്യമാകുന്നത്. അഥവാ ഒരു ദൃശ്യം നാം കണ്ടുകഴിഞ്ഞാലും അല്പനേരം കൂടി 1/16 സെക്കൻഡ് നമ്മുടെ കാഴ്ചയിൽ തങ്ങി നിൽക്കും. ഇതുമൂലം തുടർച്ചയായുള്ള കുറേ ചിത്രങ്ങൾ കണ്ണിനു മുൻപിലൂടെ നിരന്തരം വരുമ്പോൾ ദൃശ്യങ്ങൾ ചലിക്കുന്നതായി തോന്നുന്നു. ഇങ്ങനെ 1 സെക്കൻഡിൽ 24 തവണ ചിത്രങ്ങൾ മാറുമ്പോഴാണ് സാധാരണയായി ഒരു ചലചിത്രം ഉണ്ടാകുന്നത്. പെയിൻ്റ് ചെയ്ത പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആദ്യകാലത്ത് അനിമേഷൻ ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടറുകളുടെയും ആനിമേഷൻ സോഫ്റ്റ്വെയറുകളുടെയും വരവോടുകൂടി ഇത് കമ്പ്യൂട്ടറിൽ വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നു. സിൻഫിക് സ്റ്റുഡിയോ, ടുപ്പി ഓപ്പൺ, 2D മാജിക്, പെൻസിൽ, കേറ്റൂൺ തുടങ്ങിയവയെല്ലാം സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളായുള്ള ആനിമേഷൻ സോഫ്റ്റ്വെയറുകളാണ്. അഡോബ് ഫ്ലാഷ്, അനിം സ്റ്റുഡിയോ, ടൂൺ ബൂം തുടങ്ങിയ സോഫ്റ്റ്വെയറുകളെല്ലാം ഉടമസ്ഥാവകാശമുള്ള ആനിമേഷൻ സോഫ്റ്റ്വെയറുകളാണ്. എന്താണ് സ്റ്റോറി ബോർഡ്? ചിത്രീകരിക്കാൻ പോകുന്ന ഓരോ സീനിലെയും വിശദാംശങ്ങൾ മുൻകൂട്ടി ചിത്രങ്ങളിലൂടെ തയ്യാറാക്കുന്നതാണ് സ്റ്റോറി ബോർഡ്. ഇതുമൂലം സിനിമകളിൽ ചിത്രീകരണ സമയത്തിന് മുമ്പ് തന്നെ ക്യാമറാമാനും നടന്മാർക്കും സീനുകൾ മുൻകൂട്ടി കാണാനും കഴിയുകയും ചിത്രീകരണം കൂടുതൽ സുഗമമാക്കുകയും ചെയ്യും. ഏറെ സമയലാഭവും സാമ്പത്തിക ലാഭവും ഇതുവഴി ഉണ്ടാകുന്നു. സിനിമയിൽ മാത്രമല്ല, ആനിമേഷൻ നിർമ്മാണ പ്രവർത്തന ഘട്ടത്തിലും സ്റ്റോറി ബോർഡ് വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള സ്റ്റോറി ബോർഡ് എങ്ങനെ പൂർത്തിയാക്കാം? നമ്മുടെ വിപിൻ്റെ കഥ നമുക്ക് എങ്ങനെ ആനിമേഷനാക്കാം? ഒന്നാമത്തെ സീനിൽ ആകാശം, അതുപോലെ ചെറുതും വലുതുമായ നക്ഷത്രങ്ങൾ, ഇവയാണ് കഥാപാത്രങ്ങൾ. ആക്ഷൻ എന്ന സ്ഥലത്ത് നമുക്ക് ഒരു പ്രത്യേക നക്ഷത്രം ഒരു ഭാഗത്ത് നിന്ന് ഇടതുഭാഗത്തേക്ക് ചലിക്കുകയും തിരിച്ച് വീണ്ടും ഇടതുഭാഗത്തേക്ക് തന്നെ എത്തുകയും ചെയ്യുന്നു. ഒരു ചെറിയ പശ്ചാത്തല സംഗീതമാവാം. ഇത് എത്ര സമയമാണ് ഈ സീനിന് ആവശ്യം, ഇതെല്ലാം നമുക്ക് മുൻകൂട്ടി തന്നെ എഴുതി തയ്യാറാക്കാം. ഇനി രണ്ടാമത്തെ സീനിൽ കുഞ്ഞിക്കിളിയുടെ കഥാപാത്രം എന്താണ് ചെയ്യേണ്ടത്, എന്ത് ശബ്ദമാണ് ഇവിടെ നൽകേണ്ടത്, ഈ സീനിന് എത്ര സമയമാണ് വേണ്ടത്, ഇത് സീൻ 2 എന്ന രൂപത്തിൽ നമുക്ക് എഴുതി ചേർക്കാം. സീൻ 3, ആകാശം, സൂര്യൻ ഉദിക്കുന്നു, കുഞ്ഞിക്കിളി സൂര്യൻ ഉദിക്കുന്നത് കാണുന്നു, ആ സമയത്തുള്ള ശബ്ദം, ഈ ഉദയത്തിന് എത്ര സമയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലുമുള്ള ഓരോ ആനിമേഷൻ്റെ ചെറിയ ഭാഗങ്ങൾക്കുമുള്ള കഥാപാത്രങ്ങളെയും അവിടെ നടക്കേണ്ട ആക്ഷൻ പ്രവർത്തനത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ശബ്ദത്തിൻ്റെയും അതിനുള്ള സമയദൈർഘ്യവും കൃത്യമായി രേഖപ്പെടുത്തുന്ന ആ സംവിധാനമാണ് സ്റ്റോറി ബോർഡ്. ഇവിടെ 4 സീനുകൾ, അതുപോലെ ഓരോ ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് ആവശ്യം. അതുവഴി
എത്ര ഫ്രെയിം, എത്ര സമയം എന്നൊക്കെ നമുക്ക് കൃത്യമായി നൽകുവാൻ കഴിയും. സിൻഫിക് സ്റ്റുഡിയോ എന്ന ഐ ടി എറ്റ് സ്കൂൾ ബുണ്ടുവിലെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ആനിമേഷൻ നിർമ്മിക്കുന്നത്. സിൻഫിക് സ്റ്റുഡിയോയുടെ ജാലകമാണ് ചിത്രത്തിലുള്ളത്. ഇവിടെ ടൂൾ ബോക്സ്, ജിംബ്, സോഫ്റ്റ്വെയറിൽ കണ്ട് പരിചയമുള്ള പല ടൂളുകളും ഇവിടെയുണ്ട്. പാരാമീറ്റേഴ്സ് പാനൽ ഇവിടെ താഴത്ത്, അതുപോലെ ടൈം ട്രാക്ക്, അതുപോലെ ലെയേഴ്സ്, അതുപോലെ ഈ ചിത്രങ്ങളെല്ലാം വരക്കുവാനും ഇമ്പോർട്ട് ചെയ്യാനുമുള്ള പ്രധാന ഭാഗം ക്യാൻവാസ്, ഇതെല്ലാം സിൻഫിക് സ്റ്റുഡിയോയിലുള്ള പ്രധാന ഭാഗങ്ങളാണ്.